السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. وأكدت زهده فيها ضرورته، إن الضرورة لا تعدو على العصام. مولاي صل وسلم للدائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ പഠന ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 34-ാമത്തെ ക്ലാസ്സാണ് അൽഹംദുലില്ലാഹ്. 32-ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാ. കഴിഞ്ഞ വരിയിൽ പറഞ്ഞു വെച്ചത് എന്താണ്? മഹാനായ ഇമാം ബുസൂരി തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശപ്പും അവിടുത്തെ പ്രയാസവും കണ്ട് മക്കയിലെ വളരെ പ്രധാനപ്പെട്ട 5 കുന്നുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായി സ്വർണമായിക്കൊള്ളാം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളോട് വല്ലാത്ത നവർ മൈൻഡ് പ്രകടിപ്പിച്ചു. അവരുടെ ഈ ആവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടെന്ന് വെച്ചു, തിരിഞ്ഞു കളഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ തിരിഞ്ഞു കളയാനുള്ള കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണോ? വിശപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാനിട്ടാണോ? അല്ല, മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹൃദാണ്. എന്താണ് സുഹൃദ്? സുഹൃദിനെ കുറിച്ച് അദക്കിയൽ മഹാനായ ഇമാം സൈനുദ്ദീൻ തഹ്ഖൻ തങ്ങൾ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബൈദത്തുഖ വബിഹി യനാലു മഖാമി അർബാബിൽ ഉലാ. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിച്ചാൽ. അത് സുഹൃദാണ്. എന്താണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ? അത് ദുന്യാവുമായി ഒരു ബന്ധവുമില്ല. ഐഹികമായി ദുന്യവിയായ ഒരു ആഡംബരത്തോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഇതാണ് സുഹൃദ്. ഒറ്റയ്ക്ക് അള്ളാഹുമായിട്ട് എല്ലാ ദുന്യവിയായ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മാത്രമുള്ള ഒരു ചിന്ത, ഇതാണ് ഒരു മനുഷ്യന് സുഹൃദ് ചെയ്യാറുള്ള ഒരു സുഹൃദ് എന്ന് പറയുന്നത്. അപ്പോൾ ദുനിയാവിൽ കഷ്ടപ്പെടുന്തോറും ആഖിറത്തിൽ സുഖം കൂടുകയും ആഖിറത്തിലെ പ്രയാസങ്ങൾ കുറയുകയും ചെയ്യുമെന്ന് അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ ഒരു സുഖവും നേരാവണ്ണം ആസ്വദിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് എല്ലാ ആഡംബരങ്ങളോടും മുഖം തിരിക്കുകയായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സ്വർണക്കുന്നുകളോട്, കനകക്കുന്നുകളോട് നിങ്ങൾ ഞങ്ങൾക്ക് കനകമാകണ്ട എന്ന് വേണ്ടെന്ന് പറഞ്ഞത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹൃദാന ത്യാഗമാണ് ആ സുഹൃദിനെ മാറ്റിക്കൂട്ടുന്നുണ്ടത്. അതാണ് സുഹൃദിനെ മാറ്റിക്കൂട്ടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു, പിന്നെ ആവശ്യമുണ്ടായിരുന്നു. ഫീഹാ മറൂറതുഹു
അക്കദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിപ്പെടുത്തിയിരിക്കുന്നു, അക്കദത്ത്, മുത്തനബിയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു, മാറ്റിക്കൂട്ടിയിരിക്കുന്നു. സുഹുദഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹുദിനെ മാറ്റിക്കൂട്ടിയിരിക്കുന്നു. അവിടുത്തെ ജീവിത പരിത്യാഗത്തിന്, ദുനിയാവുമായുള്ള ബന്ധവിച്ഛേദനത്തിന് അവിടുത്തെ ആ സുഹുദ് ശക്തിപ്പെടുത്തുന്നുണ്ട്. കാരണം ളറൂറത്തുഹു ഫീഹാ, ആ കനകക്കുന്നിലുള്ള, ആ കനകക്കുന്നിനോടുള്ള ആവശ്യം, കനകക്കുന്നിനോടുള്ള, കനകക്കുന്നിലും കുന്നിനോടുള്ള സ്വർണം, ആ സ്വർണവും കനകക്കുന്നിനോടുള്ള ആ സ്വർണത്തിനോടും ആ പണത്തോടും ലഭിക്കുന്നതിനുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്യാവശ്യം, അവിടുത്തെ പ്രാരാബ്ദം, അവിടെ നിന്ന് വല്ലാത്ത പ്രാരാബ്ദങ്ങളും വല്ലാത്ത വിഷമങ്ങളും ഉണ്ടായിരുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുഹുദിനെ മാറ്റിക്കൂട്ടുന്നുണ്ട്. സാധാരണ നമ്മൾക്ക് പലതും, സാധാരണ നമ്മൾ പലതും വേണ്ടെന്ന് നമ്മൾ പറയും. അത് വേണ്ടാത്തത് കൊണ്ടാണോ വേണ്ടെന്ന് പറയുന്നത്? അല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടെന്ന് പറയുന്നത് ആവശ്യമുണ്ടാവലോട് കൂടെ തന്നെയാണ്. അപ്പോൾ ആവശ്യമുണ്ടായിരിക്കെ തന്നെ ഐഹികമായ ഒരു സുഖവും വേണ്ടെന്ന് വെച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗത്തിന് മാറ്റിക്കൂട്ടുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വാത്തൽ മാല അല ഹുബ്ബിഹി ദബിൽ ഖുർബ വലിയതാമ വൽ മസാകി എന്ന് പറഞ്ഞാൽ, നമുക്ക് സമ്പത്തിനോട് നല്ല ആവശ്യമുണ്ട്, നമുക്ക് ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്, എന്നാലും നീ നിന്റെ സമ്പത്ത്, നിനക്കുള്ള സമ്പത്ത് യത്തീമികൾക്ക് സാധുക്കൾക്ക് നീ കൊടുക്ക്, അത് തീർന്നു പോകുമെന്ന് വിചാരിച്ച് നീ കൊടുക്കാണ്ടിരിക്കണ്ട എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ. മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഹുദ്, മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ആവശ്യമുണ്ട്, എന്നാലും മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേണ്ടെന്ന് വെച്ച് എന്റെ കാരണം ഇന്നല്ല തീർച്ചയായും ഒരു പ്രാരാബ്ദവും, ഇന്നം നറൂറത്ത, തീർച്ചയായും ഒരു പ്രാരാബ്ദവും, എല്ലാ പ്രാരാബ്ദവും അത് ചെറുതാവട്ടെ അത് വലുതാവട്ടെ അങ്ങേയറ്റം എത്തിയതാവട്ടെ, ഏത് പ്രാരാബ്ദവും ലാ തഅദൂ അത് വിട്ടുകടക്കൂല, അത് യേശൂല, അത് സാധിക് വാദിക്കൂല, അത് കുതിര കയറാൻ അതിന് സാധിക്കൂല. അലൽ ഇസ്വമീൻ, അള്ളാഹുവിൻ്റെ കാവല് നൽകപ്പെട്ട പ്രവാചകരായ പ്രവാചകന്മാർക്ക് മേൽ ഐഹികമായ ഒരു പ്രയാസത്തിനും ഒരു ബുദ്ധിമുട്ടിനും കുതിര കയറാനും സാധിക്കുകയില്ല. സാധാരണഗതിയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ചില സമയങ്ങൾ എങ്കിലും പന്നിയിറച്ചി കഴിക്കാമെന്ന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അനുവദിച്ച ഘട്ടങ്ങളുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടുമോ, ഒരു ഭക്ഷണം, ഒന്നും ഭക്ഷണത്തിന് ഒരു ഗതിയില്ലാതെ ഗത്യന്തര മരണത്തോടെ എടുക്കുന്ന ഈ സമയത്ത് പന്നിയിറച്ചി കഴിക്കാമെന്ന് ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു രീതിയിലേക്ക് വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശപ്പ് എത്തിയിട്ടും മുത്തനബിക്ക് ഹറാമ് പോയിട്ട് ഹലാലായ നിലക്കുള്ള സുഖത്തോടും ആഡംബരത്തോടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു താല്പര്യവും അവിടുന്ന് പ്രകടിപ്പിച്ചില്ല. എന്തേ കാരണം? എത്ര പ്രയാസമുണ്ടായാലും, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മാസൂമികളായ പാപസുരക്ഷിതരായ അമ്പിയാക്കൾക്ക് മേൽ ഒരു പ്രാരാബ്ദത്തിനും കുതിര കയറാൻ സാധ്യമല്ല. നമുക്ക് എന്തെങ്കിലും വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ലോൺ എടുക്കും, അതിന് നമുക്ക് ലോറൂറത്തിൻ്റെ മസാല ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും, ബാങ്കിലെന്താക്കുമ്പോൾ അടവിന് വണ്ടി എടുക്കും. ഇങ്ങനെ ഇതൊക്കെ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മൾ പറയും ഇതിന് ലറൂറത്തിൻ്റെ മസാല ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അതിൻ്റെ മസാല പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞ് നമ്മളതൊക്കെ ചെയ്യാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഈ വിധത്തിലുള്ള ഒരു ലറൂറത്തും ഒരു വിഷമവും അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങളെപ്പോലെയുള്ള ഒരു അമ്പിയാക്കൾക്കും, അസൂമ്യങ്ങളായ ഒരു അമ്പിയാക്കൾക്കും അത്
അതിനെ കീഴ്പ്പെടുത്താൻ, ആ ബുദ്ധിമുട്ടിനെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. അപ്പോൾ അമ്പിയാക്കളായ അമ്പിയ മുർസലുകൾക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അമ്പിയ മുർസലുകൾക്ക്, അവർക്കൊക്കെ അള്ളാഹു കാവൽ നൽകിയിരിക്കുന്നു. എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മാസൂമ്യങ്ങളായ അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവും കരുത്തും അള്ളാഹു നൽകിയിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തായി ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ബൈത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് എന്തായി? അവിടുത്തെ കനകക്കുന്നുകളോട്, കനകക്കുന്നുകളുടെ അപേക്ഷ അവിടുന്ന് നിരസിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രാരാബ്ദങ്ങൾ, അവിടുത്തെ അജ്ഞതയ്ക്ക് കരുത്ത് ഏകുകയും ഏകുക പോലെ ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അജ്ഞതയ്ക്ക് കരുത്ത് കൂട്ടി തീർച്ചയായും ഒരു പ്രാരാബ്ദവും പാപസുരക്ഷിതരായ അമ്പിയാക്കൾക്ക് മേൽ അത് കുതിര കയറാൻ അതിന് സാധ്യമില്ല, അവരുടെ മേൽ കൈവെക്കാൻ സാധ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുന്യവിയായ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബി റളിയല്ലാഹു അൻഹയും ചിലപ്പോൾ പച്ചിലകൾ കഴിച്ച് ജീവിച്ച ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ 60 ദിവസം അടുപ്പിൽ തീ പൊകിയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ദാരിദ്ര്യം മൂലം വീട്ടിൽ പണിയെടുത്തൊക്കെ കൈപൊട്ടിയപ്പോൾ, കവണിയെടുത്തെടുത്തിട്ട് കൈപൊട്ടിയപ്പോൾ മുത്തുനബിയോട് എന്നിട്ട് നബിയെ, ഞാൻ നിങ്ങളുടെ വിഷമത്തിലുള്ള ഒരു അടിമസ്ത്രീയെ വീട്ടിലേക്ക് പണിയെടുക്കാൻ വേണ്ടി അയച്ചറാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. അതുപോലെ ആയിഷ ബീവിയും അവിടുത്തെ ഭക്തിമാരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്ര പ്രയാസപ്പെടാൻ പറ്റൂല നബിയെ എന്ന് നമ്മളോട് അവർ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിനെ അവർക്ക് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ആയത്ത് അല്ലാഹു ഇറക്കി, യാ അയ്യുഹൻ നബിയ കുല്ലി അസ്വാജിക വ ബനാതിക കുല്ലി അസ്വാജിക وبناتك ان كنتن تريدن الحياه الدنيا وزينتها فتعالين نطلق القران ايه ترني നബിയെ, മുത്തുനബിയുടെ ഭാര്യമാരെ തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും വിളിച്ചുകൊണ്ട് പറയുക, നബിയെ ദുന്യവിയായ ആഡംബരങ്ങളാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. ആ ആഡംബരങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ, ഞാൻ ഇതിൽ നിന്ന്, എൻ്റെ ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ ഞാൻ മോചിപ്പിച്ചു തരാം, ഞാൻ ദുന്യവിയായ ഒരു കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വരുന്ന ഖുർആനിക വാചകം വന്നപ്പോൾ അതൊക്കെ സഹാബി വനിതകൾക്ക്, മുത്തുനബിയുടെ ഭക്തിമാർക്ക് അവരുടെ ഹൃദയത്തിലേറ്റുകയും മുത്തുനബിയുടെ ഭാര്യമാരായി മുത്തേബി തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ അവർ സന്നദ്ധരായി എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇത്ര മാത്രം വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ച മുത്തുനബി, ആ മുത്തുനബിയുടെ ശഫാഅത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്, ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് അല്ലാഹ് മുത്തുനബി ക്ഷമിച്ചതുപോലെയുള്ള, അവിടുത്തെ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹാബാക്കൾ ക്ഷമിച്ചതുപോലെയുള്ള ക്ഷമ ഞങ്ങൾക്കില്ല അല്ലാഹ്, ഞങ്ങളെ ദാരിദ്ര്യത്തിൽ അകപ്പെടുത്തി ഞങ്ങൾ നീ കഷ്ടപ്പെടുത്തരുത് അല്ലാഹ്, ഞങ്ങൾക്ക് ഹലാലായ മാർഗങ്ങൾ തുറന്നു തന്നു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന എല്ലാ ഹലാലായ മേഖലകളും ഞങ്ങൾക്ക് തുറന്നു തന്നു, ഞങ്ങളെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്തി ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഇലാ ഹദ്റത്തി അഹ്ലുൽ ഖൈർ കുല്ലിഹിം അജ്മഈന അൽ ഫാത്തിഹ.